ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുക്കിംഗ് വ്ളോഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിന് മുന്നേ എനിക്ക് കുളിക്കാം സോ കുളിക്കാൻ പോയപ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയണമെന്ന് ഓർത്തത് നിങ്ങളുടെ അടുത്ത് ഞാൻ മുമ്പ് തന്നെ സംസാരിച്ചിട്ടുള്ള വാവ് സ്കിൻ സയൻസിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഞാൻ പലപ്പോഴും അവരുടെ പല പല ഡിഫറെൻറ്റ് വെറൈറ്റി പ്രോഡക്ട്സ് ആണ് കാണിച്ചിട്ടുള്ളത് ഇത്തവണ അവരുടെ റെഡ് ഓണിയൻ ബ്ലാക്ക് സീഡ് ഓയിൽ റേഞ്ച് അതിൻ്റെ ഒരു ഹോൾ ഹെയർ കെയർ റേഞ്ച് ഉണ്ട് ആ റേഞ്ച് മൊത്തമാണ് ഞാൻ മേടിച്ചേക്കുന്നത് ഹെയർ മാസ്ക് ഉണ്ട് അതിൻ്റെ ഹെയർ കണ്ടീഷണർ ഉണ്ട് ഹെയർ ഷാംപൂ ഉണ്ട് ഹെയർ ഓയിലുണ്ട് ഇത് മിക്കവാറും ട്രോളായിട്ട് മറ്റേ അച്ചാറുണ്ട് ചെല്ലാസുണ്ട് എന്ന് പറഞ്ഞൊക്കെ വരുമായിരിക്കും ആ രീതിയിൽ എടുക്കണ്ട അങ്ങനെയല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഈ ഹെയർ കെയർ റേഞ്ചിൽ വരുന്നത് ഈ നാല് പ്രോഡക്ട്സ് ആണ് അപ്പോൾ എൻ്റെ ഹെയർ ഞാനിപ്പോൾ റീസെൻ്റ്ലി ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഹെയർ ഇപ്പോൾ നല്ല ഹെയർ ഗ്രോത്തും ഒരു സിൽക്കി ഫിനിഷിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇത് ഒരുപാട് നാളും കൂടെ ലാസ്റ്റ് ചെയ്യണം ഒരു 2 to 3 months ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലത്തെ നാച്ചുറൽ കണ്ടന്റ് ഉള്ള പ്രോഡക്ട്സ് തന്നെ മുടിയിൽ യൂസ് ചെയ്യണം ഇവർ ഇതിനകത്ത് ഇത് സൾഫേറ്റ് ഫ്രീ ആണ് പാരബാൻ ഫ്രീ ആണ് വാവിൻ്റെ പ്രോഡക്ട്സ് ഇവർ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസും ഇവരുടെ പ്രോഡക്ട്സിനകത്ത് യൂസ് ചെയ്തിട്ടില്ല ഇവരുടെ പ്രോഡക്റ്റിനകത്ത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസിൻ്റെ പെർസെൻറ്റേജ് ഉണ്ട് അത് കൊടുത്തിട്ടുണ്ട് സർട്ടിഫൈഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഇത് ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലീഡിംഗ് ബ്രാൻഡ് ആയത് തന്നെ ഇവരുടെ ഷാംപൂവിലും ഹെയർ മാസ്കിനകത്തും 93% നാച്ചുറൽ കണ്ടന്റ് ഉണ്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് കണ്ടന്റ് ഹെയർ ഓയിലിനകത്ത് 94% നാച്ചുറൽ കണ്ടന്റ് ഉണ്ട് കണ്ടീഷണറിനകത്ത് 97% നാച്ചുറൽ കണ്ടന്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്നത് ഇവരുടെ ഹെയർ മാസ്ക് ഇത് ഞാൻ എന്താ കുറേയൊക്കെ ഉപയോഗിച്ച് ഒരു അവസ്ഥയിൽ ഇരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഹെയർ മാസ്ക് സാധാരണ ആൾക്കാരെല്ലാവരും ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് ഷാംപൂ ചെയ്ത് കണ്ടീഷണർ ചെയ്ത് ആ വെറ്റ് ഹെയറിൽ ബാത്റൂമിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഞാൻ എന്ന് പറഞ്ഞാൽ പല ബ്യൂട്ടി സലോൺസിലും കണ്ടിട്ടുള്ളത് അവർ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആയിട്ട് മുടിയിൽ ചെയ്ത് തരുന്നത് തന്നെ നല്ല കമ്പനിയുടെ ഹെയർ മാസ്ക് നമ്മുടെ ഡ്രൈ ഹെയറിലെ സ്കാൽപ്പിലോട്ട് ഇട്ട് തരികയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവരുടെ ഈ ഹെയർ മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലെ ഡൾനെസ് മാറ്റിത്തരും ഇത് എന്താ പറയുക റീഗ്രോത്ത് മുടിയുടെ റീഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും തിന്നിങ് ഉണ്ടല്ലോ ഹെയറിൻ്റെ അത് പ്രിവെൻറ്റ് ചെയ്യും ഇവർ കംപ്ലീറ്റ്ലി അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ടു റീസ്റ്റോർ നമ്മുടെ ആ മുടിയുടെ ഒരു നാച്ചുറൽ ആ ഒരു ഷൈനിങ് സാധനമില്ലേ നമ്മുടെ മുടിയിലെ ആ ഒരു കെറാറ്റിൻ അത് റീസ്റ്റോർ ചെയ്യാൻ ഇവർ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ബെയർ ഹാൻഡ്സിൽ ഇങ്ങനെ എടുക്കും നമ്മുടെ ഈ സ്കാൽപ്പിലോട്ട് അങ്ങനെ അങ്ങ് തേച്ച് വിടും ഞാൻ ബേസിക്കലി മുടിയുടെ എഡ്ജിലോട്ട് അധികം ഇടാറില്ല അയ്യോ ഇപ്പം ഞാൻ വയസ്സായ പോലെ ഉണ്ടല്ലേ കണ്ടിട്ട് ഇങ്ങനെ സ്കാൽപ്പിലോട്ട് തേച്ച് വിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫുൾ മുടിയിലെ സ്കാൽപ്പ് ശരിക്കും ബാക്കിലോട്ടൊക്കെ ഇടണമെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയുടെയൊക്കെ ഹെൽപ്പ് വേണ്ടി വരും അത് ചെറിയൊരു ഇതാണ് അമ്മയുടെയൊക്കെ ഹെൽപ്പ് ഇല്ലാതെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല സോ ബാക്ക് ടു ദ തിങ് അപ്പോൾ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാക്കറ്റിൽ ഓരോ വാവ് സ്കിൻ സയൻസിൻ്റെ പാക്കറ്റിലും ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഇവിടെ കണ്ടല്ലേ ക്യു ആർ കോഡ് ഇത് പാക്കറ്റിനകത്തും ഉണ്ടായിരിക്കും ഇവരുടെ പാക്കേജിങ്ങിനകത്തും ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഓരോ ക്യു ആർ കോഡും നമുക്ക് സ്കാൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ ബൈ വാവ് ഡോട്ട് ഇൻ മേടിക്കുമ്പോൾ നമുക്കിത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് റിഡീം ചെയ്യാൻ പറ്റും അതായത് നമ്മുടെ ഓരോ പെർച്ചേസിനും നമുക്ക് ഈ പോയിന്റ്സ് റിഡീം ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടും പ്രൈസ് കുറഞ്ഞു കിട്ടും മനസ്സിലായില്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എപ്പോഴും തിരുമ്പ മേടിക്കുന്നത് കാരണം ഈ എന്താ പറയുക ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് പോയിന്റ്സ് എനിക്ക് റിഡീം ചെയ്യാൻ പറ്റും ബിക്കോസ് ഐ ഹവ് ബീൻ പെർച്ചേസിങ് എ ലോട്ട് ഓഫ് പ്രോഡക്ട്സ് ഫ്രം വാവ് സ്കിൻ സയൻസ് ഓക്കെ ആൻഡ് അത് മാത്രമല്ല ഇവരുടെ ഇതിനകത്ത് ഈ ഒരു മന്ത് നിങ്ങൾ പോയിട്ട് OZ20 എന്നുള്ള കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഓഫ് ആയിരിക്കും എല്ലാ പ്രോഡക്ട്സിനകത്തും എവറി സിംഗിൾ പ്രോഡക്റ്റിനകത്ത് ആൻഡ് ഐ വുഡ് സജസ്റ്റ് നിങ്ങൾ ഈ റെഡ് ഓണിയൻ ബ്ലാക്ക് സീഡിൻ്റെ ഒരു കംപ്ലീറ്റ് റേഞ്ച് ഉണ്ട് നിങ്ങൾ ആ കംപ്ലീറ്റ് റേഞ്ച് ആയിട്ട് തന്നെ മേടിക്കണം ഓയിൽ ഷാംപൂ കണ്ടീഷണർ ആൻഡ് ഹെയർ മാസ്ക് അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് മുടിക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് ആൻഡ് ഇത് നിങ്ങൾ ഇട്ട് ഫസ്റ്റ് ആ ഒരു ഇതിൽ തന്നെ എല്ലാ ഡിഫറൻസും ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ച് സമയം എടുക്കും കാരണം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൂടുതലുള്ളതല്ലേ ഇതിനകത്ത് കെമിക്കൽസ് ഒന്നും അവർ ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ കുറച്ചും കൂടി ടൈം എടുക്കും ബട്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് നാച്ചുറൽ പ്രോഡക്ട്സ് ദാറ്റ് ഐ ഹവ് എവർ യൂസ്ഡ് ഇത് നമ്മുടെ തലയിലോട്ട് തേക്കുമ്പോൾ തന്നെ കംപ്ലീറ്റ് ഒരു കൂൾനെസ് ആണ് തലയിൽ ഫുള്ള് ആൻഡ് ഞാൻ ഹെയർ മാസ്ക് ഇടുന്ന ദിവസം ഹെയർ ഓയിൽ യൂസ് ചെയ്യാറില്ല കാരണം ഹെയർ ഓയിൽ ഞാൻ അല്ലാത്ത ദിവസം ഇത് ഞാൻ വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് 2 weeks ഒരു തവണ അത്രയൊക്കെ ഉപയോഗിക്കത്തുള്ളൂ അതേ കൂടി ഞാൻ ഉപയോഗിക്കത്തില്ല അല്ലാത്ത ദിവസങ്ങളാണ് ഞാൻ ഇത് ഡീപ്പ് കണ്ടീഷണിങ്ങിന് വേണ്ടി ഇവരുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യും ദെൻ ഐ യൂസ് ദെയർ ഷാംപൂ ആസ് വെൽ ആസ് ദെയർ കണ്ടീഷണർ അതാകുമ്പോൾ മുടിക്ക് കംപ്ലീറ്റ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് സോ യാ അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഈ ഓഫർ തീരുന്നതിന് മുന്നേ തന്നെ
buywow.in OC20 കോഡ് ഉപയോഗിച്ച് 20% ഓഫ് എല്ലാ പ്രോഡക്റ്റ്സിലും കിട്ടുന്നതായിരിക്കും. ഇന്ന് തന്നെ നിങ്ങൾ പോയി നിങ്ങളുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ നല്ലോണം പോയി ഇതൊക്കെ തേച്ച് ഒന്ന് കുളിക്കട്ടെ. എന്നിട്ട് നമുക്ക് കുക്കിംഗ് വ്ളോഗിലേക്ക് പോവാം. ബൈ. ഓക്കെ, അപ്പോൾ ഞാൻ ദേ ഇവിടെ ഒരു 8 കഷ്ണം സ്ലൈസ് ബ്രെഡ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലെയും ആ ഒരു ബ്രൗൺ സംഭവം ഉണ്ടല്ലോ, അത് നമ്മളങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ്. ഞാനങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല, നിങ്ങളും ഒരുവിധം ഒപ്പിച്ചങ്ങ് കട്ട് ചെയ്താൽ മതി. ഇതിന് ഞാൻ മറ്റേ നമ്മൾ ഓരോ സ്ക്വയറിനെയും നാലാക്കി മുറിക്കും, നാല് സ്ക്വയറാക്കിയാണ് മുറിക്കുന്നത്. ഓക്കെ, ഒരു ബൗളിൽ കുറച്ച് മൈദാമാവും മുളക് പൊടിയും, മൈദയൊന്നും അധികം വേണ്ട കേട്ടോ, കുറച്ച് മതി. മൈദയും മുളക് പൊടിയും, മുളക് പൊടി ഇതാ ഇത്ര രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് ഗരം മസാല പൊടി, ഫുൾ സ്പൂൺ എടുത്തിട്ടില്ല, ഒരു 3/4 എന്ന് വേണമെങ്കിൽ പറയാം, 3/4 സ്പൂൺ ഗരം മസാല. ഇനി പാകത്തിന് ഉപ്പ്. ഉപ്പ് നമുക്ക് പിന്നീട് മസാല ബാറ്റർ ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം. ഞാൻ തേച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം അധികം വേണ്ട, കാരണം നമ്മൾ ഇനി ഇതിനകത്ത് മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മൊത്തം പച്ചവെള്ളം പോലെ ആയിപ്പോകും. അപ്പോൾ നമുക്കൊരു അത്യാവശ്യം തിക്ക് ബാറ്റർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുവാണ്. വെള്ളം അധികം ആവാതെ ശ്രദ്ധിച്ചോണം കേട്ടോ. നമ്മൾ നല്ലപോലെ ഒന്ന് അടിച്ച് ആ ഒരു മൈദമാവ് ക്ലംസ് ആയിട്ട് കിടക്കരുത്. അതിനെ ഫുള്ള് നമ്മൾ നല്ല സ്മാഷ് ചെയ്ത് പേസ്റ്റ് ആക്കണം. ദാ പേസ്റ്റായി. ഇനി നമ്മൾ മുട്ട ഒരെണ്ണം പൊട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടങ്ങ് ഇടുവാണ്. ഇനി അതൊരു കുറച്ചുകൂടി ഒരു തിന്നർ പേസ്റ്റിലോട്ടാവും. ഇപ്പം നല്ല കട്ടിയുള്ള പേസ്റ്റായിരുന്നു. ഈ മുട്ടയും കൂടെ ഇട്ട് കഴിയുമ്പോൾ അത്യാവശ്യം ഒരു നമുക്ക് ബ്രെഡ് മുക്കിയെടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു ബാറ്ററായി മാറും. ഓരോ ബ്രെഡിൻ്റെ മേളിൽ ഭയങ്കര കട്ടിക്കൊന്നും ബാറ്റർ വേണ്ട കേട്ടോ, തിന്നായിട്ടൊരു ബാറ്റർ കിട്ടിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് തേങ്ങ എണ്ണ ഒഴിക്കുവാണ്. നിങ്ങൾക്ക് എത്രയാണോ വറുക്കാൻ കഷ്ണങ്ങളുള്ളത്, എനിക്കൊരു 20-25 കഷ്ണങ്ങളുണ്ടാകും. അപ്പോൾ അതിൻ്റെ എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ട് പാകത്തിന് എണ്ണ ഒഴിച്ചു. നമ്മുടെ ഈ ഓരോ പീസും ജസ്റ്റ് ഇങ്ങനെ ഇടാത്തിട്ടിട്ട് ആ ഒരു ബാറ്ററിൽ ഒന്ന് മുക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കിതേ നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ട് ഇവിടെ, അതിനകത്തോട്ട് ഇടുന്നു ബ്രെഡ് ക്രംസ്. അതിൻ്റെ മേളിലോട്ട് ഫുള്ള് നല്ല മിക്സ് ചെയ്ത് കയറ്റുന്നത്. ഇതാ ബാറ്റർ അതിൽ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നല്ല എളുപ്പത്തിൽ പിടിക്കും ബ്രെഡ് ക്രംസ്. ഇത് ഞാൻ ആ ചിക്കൻ ചീസ് ബോൾസിൽ ഉപയോഗിച്ച അതേ ബ്രെഡ് ക്രംസ് തന്നെയാണ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനമാണ് ബ്രെഡ് ക്രംസ്. ഇനിയും കുറേ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് കല്ല് ചൂടായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്കിതൊന്ന് ഇട്ട് നോക്കാം എന്തായാലും. കല്ലല്ല, ആ കല്ലല്ല, എന്ത് പുന്തമാണെങ്കിലും ചട്ടി, ചീനിച്ചട്ടി, എണ്ണ ചൂടായി. ചട്ടിയുടെ പേര് പറഞ്ഞിട്ട് എന്തിനാണ്? അടുത്തത് നമുക്ക് ബാറ്ററിൽ നോക്കി. ഇത് എൻ്റെ കൈ ബാറ്ററിലായതുകൊണ്ടേ യാതൊരു ഇതാ കുറച്ച് പാടാണ്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അതിനെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഗോൾഡൻ കളറിലോട്ട് ഒരു സൈഡ് എത്തി. ഇനി ആ മറ്റേ സൈഡും കൂടി ഈ കളറാകുമ്പോൾ നമുക്ക് സാധനം അങ്ങ് എടുക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആയിട്ടുണ്ട്, നമ്മൾ കോരി എടുക്കുകയാണ്. അതൊരു ചിക്കൻ നഗറ്റ്സിൻ്റെ ലുക്കിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ സംഗതി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കുന്ന സ്ഥലത്ത് വെച്ച് കാണാം. ഞാൻ കുറേയൊക്കെ കഴിച്ചായിരുന്നു, ഇപ്പോൾ ബാക്കി വന്നേക്കുന്ന ഇതാണ്. അങ്ങനെ ഞാൻ കുറച്ച് സോസ് നോക്കി അതിൻ്റെ ഒരു ക്രിസ്പ് കാണിച്ചു തരാം. ഇത്രയും ക്രിസ്പാണ് വന്നേക്കുന്നത്. ഞാൻ ഹൻസക്ക് ഇപ്പോൾ കൂടെ കഴിച്ചിട്ട് പറഞ്ഞേയുള്ളൂ, ഒരു ചിക്കൻ ഇല്ലാതെ ചിക്കൻ നഗറ്റ്സ് പോലെ ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു. ചിക്കൻ്റെ പക്കാ ഫ്ലേവറൊന്നും ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ എന്നാലും ബ്രെഡ് കറക്റ്റായിട്ട് ആകത്ത ബ്രെഡിൻ്റെ ആ ഒരു മധുരം എവിടെയോ കിട്ടും. അതിൻ്റെ കൂടെ മസാലയും സാധനങ്ങളും എല്ലാം കൂടെ വരുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് വീട്ടിലില്ല എന്നുണ്ട്, പക്ഷേ നല്ല നഗറ്റ്സ് പോലെ എന്തെങ്കിലും സ്നാക്സ് വൈകുന്നേരം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ ഡു ട്രൈ ദിസ് അറ്റ് ഹോം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത ബ്ലോഗിൽ കാണാം. ഞാൻ പെട്ടെന്ന് പോയി ഇത് കഴിക്കട്ടില്ലെങ്കിൽ ഇന്ന് ഇതും തീരും. സോ യാ, ബൈ.